നമസ്കാരം ഈസിയ കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമ്മിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള ബാഡ് ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ഡെലിഗേറ്ററി കമ്മീഷൻ ഇല്ലെങ്കിൽ ബാഡ് ഡെറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് പറയുന്നത് ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ടെങ്കിൽ ബാഡ് ഡെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ടോപ്പിക് ബാഡ് ഡെറ്റ് വെൻ ദേർ ഈസ് ഡെലിഗേറ്ററി കമ്മീഷൻ അപ്പോൾ കമ്മീഷൻ ഡെലിഗേറ്ററി ഉണ്ടെങ്കിൽ അഡീഷണൽ കമ്മീഷനും കൂടി ഉണ്ടെങ്കിൽ അവിടെ ബാഡ് ഡെറ്റ് സംഭവിച്ചാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ നമുക്ക് തിയറി നോക്കാം വെൻ ദേർ ഈസ് പ്രൊവിഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെലിഗേറ്ററി കമ്മീഷൻ എനി എമൗണ്ട് ഓഫ് ബാഡ് ഡെറ്റ് ഡ്യൂ ടു ദ ഇൻസോൾവൻസി ഓഫ് എ ഡെറ്റർ ഈസ് ബോൺ ബൈ ദി കൺസൈനി അപ്പോൾ ഇവിടെ പറയുന്നത് ഡെലിഗേറ്ററി കമ്മീഷൻ ആ ഒരു കൺസൈൻമെൻറ്റിനകത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് സംഭവിക്കുന്നത് ഇൻസോൾവൻസി കാരണമാണെങ്കിൽ ആ ബാഡ് ഡെറ്റ് എന്താണ് ഉണ്ടാവുന്ന ആ ഉണ്ടാവുന്ന ബാഡ് ഡെറ്റ് കൺസൈനി തന്നെ വഹിക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാഡ് ഡെറ്റ് സംഭവിക്കുന്നത് ഇൻസോൾവൻസി കാരണമായിരിക്കണം അങ്ങനെ ഇൻസോൾവൻസി കാരണമാണ് എന്നുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ് അവിടെ ആരും ഏറ്റെടുക്കും കൺസൈനി ഏറ്റെടുക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ടെങ്കിൽ ഡെലിഗേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ ബാഡ് ഡെറ്റ് കൺസൈനി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ കമ്മീഷനാണ് അപ്പോൾ അവിടെ ആ ബാഡ് ഡെറ്റ് സംഭവിച്ചത് ഇൻസോൾവൻസി അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ പാപ്പരായത് മൂലമാണ് ബാഡ് ഡെറ്റ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ് ആരെ ഏറ്റെടുക്കും കൺസൈനി ഏറ്റെടുക്കും ഇൻ സച്ച് കേസ് ദി കൺസൈനർ ഡസ് നോട്ട് ഹാവ് ടു മേക്ക് എനി എൻട്രി ഇൻ ദ ബുക്സ് ഫോർ ബാഡ് ഡെറ്റ് അപ്പം ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ബാഡ് ഡെറ്റ് കൺസൈനറിൻ്റെ ബുക്കിൽ എഴുതേണ്ടുന്ന കാര്യമില്ല കാരണം ആ ബാഡ് ഡെറ്റ് ആരെ ബാധിക്കുന്നില്ല കൺസൈനറിനെ ബാധിക്കുന്നില്ല But the bad debt being a loss to the consignee, it should be recorded in his books by passing an entry as follows. എന്നാൽ consignee ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ consignee സംബന്ധിച്ച് അതൊരു ലോസ് ആണ് അല്ലെങ്കിൽ നഷ്ടമാണ് അതുകൊണ്ട് consignee ബുക്കിൽ ഒരു എൻട്രി എഴുതും ആ എൻട്രി ഇങ്ങനെയാണ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെബ്റ്റേഴ്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും ആ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ഇൻസോൾവൻസി കാരണമായിരിക്കണം സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ അത് കൺസൈനി ഏറ്റെടുക്കും കൺസൈനിയുടെ ബുക്കിൽ എൻട്രി എഴുതേണ്ടത് ഇങ്ങനെയാണ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെബ്റ്റേഴ്സ് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് എനി ലോസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് എ കസ്റ്റമർ ഓൺ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഷുഡ് ബി ബോൺ ബൈ ദ കൺസൈനർ ഇവൻ ഇഫ് ദർ ഈസ് പ്രൊവിഷൻ ഫോർ ഡെലിഗേറ്ററി കമ്മീഷൻ അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചില കേസിൽ ചില നമ്മൾ അയച്ചു കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കസ്റ്റമർ എന്താണ് ഡിസ്പ്യൂട്ട് വഴക്കുണ്ടാകും അപ്പോൾ അങ്ങനെ അവർ പറയും ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ല അതുകൊണ്ട് ഞാൻ പൈസ തരത്തില്ല എന്നൊക്കെ കസ്റ്റമർ പറയും അപ്പോൾ അങ്ങനെ വന്നാലും നമുക്കത് ബാഡ് ഡെറ്റ് ആണ് അല്ലേ കസ്റ്റമർ പൈസ തരാതിരിക്കും അപ്പം ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു ബാഡ് ഡെറ്റ് സംഭവിക്കുന്നതെങ്കിൽ ആ ബാഡ് ഡെറ്റ് എപ്പോഴും കൺസൈനർ തന്നെ വഹിക്കണം അവിടെ ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും അത് കൺസൈനി ഏറ്റെടുക്കത്തില്ല അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ബാഡ് ഡെറ്റ് സംഭവിച്ചത് ഇൻസോൾവൻസി ആണ് എങ്കിൽ മാത്രമേ അത് കൺസൈനി എടുക്കൂ കൺസൈനി എടുക്കണമെങ്കിൽ അവിടെ ഡെലിഗേറ്ററി കമ്മീഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഡെലിഗേറ്ററി കമ്മീഷനും ഇൻസോൾവൻസി ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ് അതല്ലാതെ സംഭവിക്കുന്ന ബാഡ് ഡെറ്റ് കൺസൈനർ തന്നെ ഏറ്റെടുക്കുന്നതായി ഇനി അടുത്തത് ബാഡ് ഡെറ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ടെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ ആറിൽ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ആണ് ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അഞ്ജലി ബ്യൂട്ടി പ്രോഡക്ട്സ് മധുരൈ കൺസേൺഡ് 500 ബോട്ടിൽസ് ഓഫ് ക്വാളിറ്റി നെയിൽ പോളിഷ് ടു ബ്യൂട്ടി പാലസ് അഞ്ചൽ അറ്റ് ₹30 ഇവിടെ മധുരയിലുള്ള അഞ്ജലി ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന് പറയുന്ന കൺസൈനർ 500 ബോട്ടിൽ ഓഫ് ക്വാളിറ്റി നെയിൽ പോളിഷ് നെയിൽ പോളിഷാണ് ഇവിടെ എണ്ണം 500 എണ്ണമാണ് ഒരെണ്ണത്തിൻ്റെ വില ₹30 വെച്ച് അത് അഞ്ചലുള്ള ബ്യൂട്ടി പാലസിന് അയച്ചു കൊടുത്തു they spent 200 for packing and 300 for freight and insurance and drew against the consignment a bill for the amount of 80% of the cost of goods sent appo ivide moonu karyangalanu parayunnathu ivide consignor undaya expense ivide rendu type expense aanu consignor undayathu adayathu packing nu vendi ₹200 freight and insurance nu vendi ₹300 undayi appo consignor inde expense aanu adu koodathu ivide parayunnathu consignee ivide endu koduthu bill koduthu adayathu etra rupayada goods aano ayichathu adinte 80% ഉള്ള 80% എമൗണ്ടിൻ്റെ ഒരു ബില്ല് കൺസൈനറിന് കൺസൈനർ കൊടുത്തിട്ടുണ്ട് അടുത്ത് പറയുന്നത് ഓൺ ഗെറ്റിംഗ് ദി അക്സെപ്റ്റൻസ് അഞ്ജലി ബ്യൂട്ടി പ്രോഡക്ട്സ് ഡിസ്കൗണ്ട് ദി ബിൽ അറ്റ് ദ കോസ്റ്റ് ഓഫ് ₹600 ഇവിടെ പറയുന്നത് എന്താണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജലി ബ്യൂട്ടി പ്രോഡക്ട്സ് ആ ബില്ല് എന്ത് ചെയ്തു ₹600 ചിലവിൽ ഡിസ്കൗണ്ട് ചെയ്തു ദെൻ ബ്യൂട്ടി പാലസ് അഞ്ചൽ സോൾഡ് 400 ബോട്ടിൽസ് ഓഫ് നെയിൽ പോളിഷ് അറ്റ് 40 ആൻഡ് വിച്ച് 50 ബോട്ടിൽസ് വേർ ഓൺ ക്രെഡിറ്റ്
മൊത്തം 400 ബോട്ടിൽ അപ്പോൾ ഇവിടെ മൊത്തം 500 ബോട്ടിൽസ് ആണ് അയച്ചെങ്കിലും 400 ബോട്ടിൽസ് ആണ് ഇവിടെ അഞ്ജലി ബ്യൂട്ടി പാലസ് സോറി അഞ്ജലി അല്ല എന്താണ് ബ്യൂട്ടി പാലസ് അഞ്ചല് വിറ്റിട്ടുള്ളത് ആ അതിനകത്ത് അപ്പോൾ 40 രൂപ വിലയ്ക്കാണ് 400 ബോട്ടിൽസ് വിറ്റത് ആ 400 ല 50 ബോട്ടിൽസ് അവർ കടത്തിനാണ് വിറ്റത് അപ്പോൾ മൊത്തം ഇവിടെ വിറ്റത് 400 ഏ ഉള്ളൂ 400 ല 350 എണ്ണം ക്യാഷിനും 50 എണ്ണം ക്രെഡിറ്റിനും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് अब क्वस्टन वाईक डाउट वरा 400 बोटिल्स 40 रूप वे 50 बोटिल्स क्रेडिट विटो ना कूटी वे 400 बोटिल्स 50 बोटिल क्रेडिट विटद अगर अब टोटल 400 बोटिल्स विटु अब इवे नमुक मनस मत 500 बोटिल्स अयच अगर 400 बोटिल्स विटू अब 100 बोटिल्स विकाद अर्थम अणसोलड गुड्स अब ना मनसा एंत कंपिड़ा क्लोस स्टोक वालू दें अड़ पर सेल्स एक्सपेंस एक्सपेंस कंसेनिकुन एक्सपेंस पीड़े कमीशन क्यों कमीशन रू री पर 4% प्लस 2% डेलिवरी कमीशन 4% नॉर्मल कमीशन 2% डेलिवरी कमीशन अब इतना मनसा डेलिवरी कमीशन इवे इंसॉल्वेंसी कारण बैड डेट आर ऐटेम कंसेन ऐटेम इन अड़ पैराग्राफी पर कस्टमर हू बोट 10 बोटिल ऑफ नेल पॉलिश ऑन क्रेडिट बिकेम इंसॉल्वेंट एंड ओनली 200 इज रियलाइज्ड फ्रॉम हिम इन फुल सेटलमेंट और कस्टमर 10 बोटिल नेल पॉलिश वांगी अयाले इंसॉल्वेंट आयत कारणम अयाल्क एल्ला अमौंट आ वांगिच्च एल्ला अमौंट कोडुक्कान पट्टियिल्ल 200 रूप मात्रमे अयाले रियलाइज चेय्यान पट्टियुल्लू अप्प इविडे ई कस्टमर पैसा को अव डेलिवरी कमीशन ते इंसॉल्वेंसी कारणर बैड डेट ई रु कारणको नमक कंसेन ते बैड डेट ऐटे दिवे प्रिपेर क्यों कंसेनीस अकौंट कंसेनमेंट अकौंट वरिक कंसेन बुक वरिक रकौंट वरिक अब कंसेन जेल एंट्री वरिक इत्र क्वस्टन पर अब नमुक आदमी ते कंसेनर अंजलि ब्यूटी प्रोडक्ट्स रू लेजर अकाउंट्स वरक फस्ट वरक लेजर कंसेनमेंट अकाउंट अब इवे अंजल नाम अयक अब कंसेनमेंट टू अंजल अकाउंट पे ट्रांसाक्षन पर अंजलि ब्यूटी प्रोडक्ट्स मधुरे कंसेन 500 बोटिल्स ऑफ क्वालिटी नेल पॉलिश टू ब्यूटी पैलेस अंजल अट 30 30 रूप वे नेल पॉलिश 500 बोटिल इवे कंसेनर कंसेन अयचुक अब कंसेनर कंसेन गुड्स अयचुड़को एंट्री कंसेनमेंट अकाउंट टू गुड्स सेंड ऑन कंसेनमेंट अब कंसेनमेंट अकाउंट डेबिट साइडल नम्बर गुड्स सेंड ऑन कंसेनमेंट अमौंट मत 500 बोटिल्स 30 रूपयाण वे अमौं 15,000 वरुद 500 इंटू 30 दें अड़े एक्सपेंस इवे 200 रूप पैकिंग 300 रूप फ्राइट अब टोटल 500 रूपये कंसेन एक्सपेंस अब ना कंसेनमेंट अकाउंट टू बैंक एमौंट 500 दें अड़ इवे बिल क्यों बिल को नो कंसेन को अद कंसेन अकौंट वर के का दें अड़ा बिले पे ट्रांसाशन पर पक्षे बिलि आसाशन ना कंसेनमेंट अकौंट का कम इवे कंसेन बिल को एंट्री बिल्स रिसीवब अकौंट अट कंसेन अब कंसेन अकौंटे मतलब दें अड़ पर नोट गेटिंग द एक्सेप्टेंस अंजलि ब्यूटी प्रोडक्ट्स डिस्काउंट द बिल अट ए कॉस्ट ऑफ रुपी 600 इवे बिल 600 रूप डिस्काउंट आ बिल बैंक को डिस्काउंट क्यों पर अद्त रिलेट क्यों दें अड़ा सेल्स इवे ब्यूटी पैलेस अंजल 400 नेल पॉलिश बोटिल विटद 40 रूप वा अद अल 50 क्रेडिट अब नमक मौत 400 बोटिल्स 40 रूप वा विटद अब ना सेल्स नमक सेल्स कंसेनमेंट अकाउंट क्रेडिट साइड वरिद्ध अब बै नामे आराण इवे विटद इवे ब्यूटी पैलेस विटद अब ब्यूटी पैलेस ब्यूटी पैलेस 400 बोटिल्स 40 रूप वे 16,000 रूप
Then sales kanya then adutha edutanda commission aanu ibda commission ennu parayunnathu mottathil 6% aanu 4% normal commission then 2% delivery commission agana total 6% aanu adu nammal kodukkana aalkana consignee aanu appo adu kondu consignee peru venam ezhuthu amount तरती अरुप अब पदा शतम दे सेंस इवे आगे कणसैन के एक्सपेन सेंसपेन्द अब कणसैन एक्सपेन्द कणसैन पेर वे ब्यूटी पालस एम 150 अब इत्र ट्रांसाशन अब इनको क्यों कॉस्ट ऑफ कंसाइनमेंट स्टॉक ऑफ कंसाइनमेंट अभी क्लोज़ स्टॉक नाम वैल्यू चेम क्लोज़ स्टॉक कंसाइनमेंट अकाउंट क्रेडिट साइड का अब नमुक क्लोज़ स्टॉक वैल्यू चेंज नोक आदि तेज ओरिजिनल कॉस्ट प्राइस अत्र रूप गुड्स नम्डेल अणसोलड नोक अब नाम आदमी नोक कॉस्ट प्राइस अणसोलड स्टॉक कॉस्ट प्राइस एत्र रूपयाणो आेल पॉलिश अयचद आ वाणी कारण नाम क्लोज स्टॉक वैल्यू चयो कॉस्ट प्राइस मार्केट प्राइस नोक अलो चुद अदान पा अब इवे कॉस्ट प्राइस कंसेनर कंसेन के अच्छा वे अब अब 30 रूपये कंसेन इवे वित्र रूपये मार्केट प्राइस अब 40 रूपये अब इन चुद 30 रूपये अद नाम अदेम क्लोज स्टॉक वैल्यू चये अब कॉस्ट प्राइस ऑफ अणसोलड स्टॉक अब अणसोलड स्टॉक 100 एण मोत्तम 500 गुड्स अयच्चत 400 विट्टुल्लू अब रिमेनिंग आईटिरिक्कुन्नतिने क्लोज स्टॉक अब 100 അതിന്റെ വില ഒരെണ്ണത്തിന് 30 രൂപയാണ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ് അപ്പോൾ 3000 രൂപ വിലയുള്ള സാധനമാണ് ഇവിടെ അയച്ചിരിക്കുന്നത് ദേ അതിനോടൊപ്പം കൺസൈനറിന്റെയും കൺസൈനിയുടെയും പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള എന്താണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എടുക്കണം अब इवे कंसैन एक्सपेन्स कम कंसैन एक्सपेन्स पर सेंस एक्सपेन्स नाम पढ़े सेंस एक्सपेन्स रिकरींग नेचर एक्सपेन्स क्लोज स्टॉक वैल्यू चयत रिकरींग नेचर एक्सपेन्स पा अब इवे आगे कंसैन एक्सपेन्स अब नमक आड प्रोपोर्शनेट एक्सपेन्स ऑफ मोत्तम कंसेनर एक्सपेंस 500 रूपये 500 रूप ए 500 गुड्स अयचा एक्सपेंस नमुक 100 गुड्स इवे अणसोलड कंपिड़ा अब 500 × 100 रिमेनिंग आईटिद गुड्स 500 टोटल गुड्स ई 500 कंसेनर एक्सपेंस एमाउंट 100 कंसेनर एक्सपेंस कूटाते पर सेल्स एक्सपेंस सेल्स एक्सपेंस रिकरिंग नेचर अदेक आवश्यक अब इवे मिल अणसोलड 3100 रूपये स्टॉक अदान स्टॉक ऑन कंसाइनमेंट पर नाम कंपिड़ ईटम स्टॉक ऑन कंसाइनमेंट इन ई ईटम कंसाइनमेंट अकाउंट क्रेडिट साइड एपड़ी क्लोज स्टॉक क्रेडिट बैलेंस अद इवे क्लोज स्टॉक नाम क्रेडिट साइड नमुक स्टॉक ऑन कंसाइनमेंट पर स्टॉक ऑन कंसाइनमेंट नाम कंपिड़ वच 3100 इन इवे क्वस्टन बैड डेट संभव क्यों पर पक्षे बैड डेट संभव नाम इनको कंसाइनमेंट अकाउंट का कारण इवे रू केस डेलिवरी कमीशन पीर क्यों इवे बैड डेट संभव इंसॉल्वेंट ईर कस्टमर इंसॉल्वेंट आयोजी रू केस ई बैड डेट कंसैनिये मे बाधिक कंसैन के इवे डेलिवरी कमीशन इलाल नो बैड डेट कंसाइनमेंट अकाउंट एल अब इवे बैड डेट संभव इंसॉल्वेंसी कारण अब डिस्प्यूट कहो अगर आयोजन अब नाम कंसाइनमेंट अकाउंट का
ഡെബ്റ്റ് കേസ് ഉള്ളതുകൊണ്ട് ബാഡ് ഡെബ്റ്റ് നമുക്ക് ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരില്ല അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത് ആദ്യം ഗുഡ്സ് സെൻഡ് ചെയ്തത് എഴുതി ദെൻ കൺസൈനറിന്റെ എക്സ്പെൻസ് എഴുതി ദെൻ സെയിൽസ് നടന്നത് എഴുതി പിന്നെ കമ്മീഷൻ കൊടുത്തത് എഴുതി പിന്നെ കൺസൈനിയുടെ എക്സ്പെൻസ് എഴുതി ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി ദെൻ ഇതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ടുള്ളത് മൊത്തം 19,100 ഇപ്പോൾ രണ്ട് സൈഡും ടാലി ആക്കാം ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഡെബിറ്റ് ഐറ്റംസ് എല്ലാം കുറയ്ക്കുമ്പം 2,490 രൂപയുടെ ഡിഫറൻസ് ആണുള്ളത് ഇപ്പം ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും ആയതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് അപ്പോൾ നമ്മളത് പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഇത്രയുമാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ബ്യൂട്ടി പാലസ് അക്കൗണ്ട് ആണ് അതായത് നമ്മൾ കൺസൈനറിന്റെ ബുക്കിൽ രണ്ട് അക്കൗണ്ടാണ് പറഞ്ഞിരുന്നത് ഫസ്റ്റ് അക്കൗണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത നോക്കേണ്ടത് കൺസൈനീസ് അക്കൗണ്ട് ആണ് ഇവിടെ കൺസൈനി എന്ന് പറയുന്നത് ബ്യൂട്ടി പാലസ് ആണ് അപ്പോൾ കൺസൈനർഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ തന്നെ ആദ്യം വരുന്നത് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ എവിടെയൊക്കെയാണോ കൺസൈനിയുടെ പേര് വരുന്നത് അതെല്ലാം കൺസൈനിയുടെ അക്കൗണ്ടിൽ വരും അപ്പോൾ അവിടെ ക്രെഡിറ്റ് സൈഡ് കൺസൈൻമെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് നടത്തിയപ്പോൾ നമ്മൾ എൻട്രി എഴുതിയത് എന്താണ് ബൈ ബ്യൂട്ടി പാലസ് എന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാലസിൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു കൺസൈൻമെന്റ് എന്ന് എഴുതണം ഇവിടെ ബ്യൂട്ടി പാലസ് സെയിൽസ് നടത്തിയ എൻട്രിയാണ് എൻട്രി ഇങ്ങനെയാണ് ബ്യൂട്ടി പാലസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട് എമൗണ്ട് 16,000 ഇവിടെ 16,000 രൂപയ്ക്കാണ് സെയിൽസ് നടത്തിയത് ദെൻ അടുത്തത് അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി തന്നെ നമുക്ക് കൺസൈനീസ് അക്കൗണ്ട് ഒരുവിധം റെഡിയാക്കാനായിട്ട് പറ്റും ദെൻ അടുത്ത പറയുന്നത് ഇവിടെ നമ്മൾ ബില്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ബില്ല് ഇവിടെ കൺസൈനി കൺസൈനറിന് കൊടുത്തു എന്ന് പറഞ്ഞു 80%, അതായത് എത്ര രൂപയുടെ ഗുഡ്സാണോ അയച്ചത് അതിൻ്റെ 80% രൂപയുടെ ബില്ല് കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ ബില്ല് കൊടുക്കുമ്പോൾ എൻട്രി ബിൽസ് റിസീബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നാണ് അതായത് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് കൺസൈനറിൻ്റെ ബുക്കാണ് അപ്പോൾ കൺസൈനറിനെ സംബന്ധിച്ച് കൺസൈനിയുടെ കയ്യിൽ നിന്നും ബില്ല് കിട്ടി അപ്പോൾ ബില്ല് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ബില്ല് നമ്മൾ ബിൽസ് റിസീവബിൾ എന്നാണ് പറയുന്നത് അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇവിടെ ആരാണ് തന്നത് കൺസൈനിയാണ് അപ്പോൾ ഇവിടെ എൻട്രി ഇങ്ങനെയാണ് വരുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബ്യൂട്ടി പാലസ് അപ്പോൾ ഇവിടെ ബ്യൂട്ടി പാലസ് അക്കൗണ്ടിൽ ബൈ ബിൽസ് റിസീവബിൾ എന്ന് വരും ബിൽസ് റിസീവബിൾ ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര രൂപയുടെ ഗുഡ്സാണോ അയച്ചത് അതിൻ്റെ 80% ഇവിടെ 15,000 രൂപയുടെ ഗുഡ്സാണ് കൺസൈനി അയച്ചത് അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ 12,000 രൂപയുടെ ബില്ലാണ് ഇവിടെ ഉള്ളത് ദെൻ അടുത്തേന്ന് പറയുന്നത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ് കൺസൈനിയുടെ എക്സ്പെൻസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നാണ് അപ്പോൾ നമ്മൾ ബൈ കൺസൈൻമെൻറ്റ് എന്ന് എക്സ്പെൻസ് കാണിക്കുക ബൈ കൺസൈൻമെൻറ്റ് എമൗണ്ട് 150 ദെൻ കമ്മീഷൻ എൻട്രിയും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നാണ് അപ്പോൾ അതും ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം എമൗണ്ട് 960 അപ്പം ഇത്രയും കാര്യങ്ങളാണ് കൺസൈനിയുടെ അക്കൗണ്ടിൽ വരുന്നത് കൺസൈനി സെയിൽസ് നടത്തുന്നത് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത് ദെൻ കൺസൈനി ബില്ല് കൊടുത്തു ബില്ല് കൊടുത്തത് കൺസൈനറിനെ സംബന്ധിച്ച് ബില്ല് കിട്ടുകയാണ് അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ദെൻ കൺസൈനിയുടെ എക്സ്പെൻസും കൺസൈനിയുടെ കമ്മീഷനും ഇത്രയും കാര്യങ്ങളാണ് കൺസൈനിയുടെ അക്കൗണ്ടിൽ വരുന്നത് ഇനി നമ്മൾ നോക്കേണ്ട ബാലൻസ് ആണ് ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ 16,000 രൂപ ഇവിടെ 2,890 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അതിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതാം ഇതിൻ്റെ അർത്ഥം കൺസൈനി എന്ന് പറയുന്ന ബ്യൂട്ടി പാലസിൻ്റെ കയ്യിൽ നിന്നും കൺസൈനറിന് 2,890 രൂപ കിട്ടണം അതാണ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര ആയപ്പോൾ ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനർ കഴിഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് കൺസൈനിയുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ്